Good morning. Today we are discussing a new chapter, Medieval India, Society, Resources and Trade. Madhyakala Indiyile Vibhavangal, Samoham, Adepole, Vinimayam, enni karyangale kurichaanu namukku padikkanathu. Sadhya, Hindustan is a wonderful land. Comparing to other countries, it is entirely different from others. Mountains, forest, rivers, deserts are unique. Then plants, animals, people and languages, wind, rain, etc. are entirely different from other countries. This description is taken from the memoirs of Babur, the Mughal Empire. He speaks about the socio-economic condition of the medieval period. Sariya, the resources and diversity. He speaks about the resources and diversity in India. This diversity and resources attracted the foreign travelers to India. Their description or their travelogues helps us the study of the socio-economic conditions of the medieval period. Hindustan valare vaividhyam parna oru naadaan. Sadhya, ivadeyulla parvathangal, nadigal, kaadu, adhe pole marubhoomigal okke endaan valare vibhinnamaanu. Adhe pole thanne endaan ivadeyulla manushyar, ജീവജാലങ്ങള്, മനുഷ്യരുടെ ഭാഷകള്, മഴയുടെ അളവ്, കാറ്റിന്റെ ഗതി, ഇതെല്ലാം വ്യത്യസ്തമാണ്. മറ്റു രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, ഇതിൽ വളരെ വിഭിന്നമാണ്. ഈ ഡിസ്ക്രിപ്ഷൻ എടുത്തിരിക്കുന്നത് ബാബർ നാമയിൽ നിന്നാണ്. ബാബറുടെ ഓർമ്മക്കുറിപ്പായ ബാബർ നാമയിൽ നിന്ന് എടുത്തതാണ്. ഇതിൽ അദ്ദേഹം ഈ ഇന്ത്യയിലെ ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട വിഭവങ്ങളെ കുറിച്ചും അതേപോലെ ഇവിടുത്തെ വൈവിധ്യങ്ങളെ കുറിച്ചുമാണ് ബാബർനാമയെ പ്രതിപാദിക്കുന്നത്. ഇത് വിദേശീയരായ ഈ വിഭവങ്ങളാണ് അല്ലെങ്കിൽ ഈ വിഭവങ്ങളും അതേപോലെ വൈവിധ്യങ്ങളുമാണ് വിദേശീയരായ സഞ്ചാരികളെ ഇന്ത്യയിലേക്ക് ആകർഷിച്ചിരുന്നത്. അവരുടെ ഈ സഞ്ചാര കുറിപ്പുകൾ, ഈ വിദേശീയരായ സഞ്ചാരികളുടെ സഞ്ചാര കുറിപ്പുകൾ നമുക്ക് ആ കാലഘട്ടത്തിലെ സാമൂഹിക സാമ്പത്തിക അവസ്ഥയെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. അഗ്രികൾച്ചർ ആൻഡ് ആർട്ടിസാൻഷിപ്പ്, കൃഷിയും കൈത്തൊഴിലുകൾ. ഫോർ ഫാമിംഗ് സെറിയൽസ് ആൻഡ് ഗ്രേസിംഗ് കാറ്റിൽസ്, ലാൻഡ് റവന്യൂ ആൻഡ് ഗ്രേസിംഗ് ടാക്സ് ടു ബി പെയ്ഡ് ഫോർ ടു ദ റൂളേഴ്സ്. സിമിലർലി ടാക്സ് വാസ് ടു ബി പെയ്ഡ് ഓൺ ട്രേഡ് ആൾസോ. വൺ സിക്സ്ത് ഓഫ് ദ ടോട്ടൽ ഇൻകം was to be spent for the protection of the country. Then agriculture was the major crops during the medieval period. Cotton, cereals, pulses, sugarcane, indigo were the major crops during the medieval period. Sadhya, കൃഷിയും കൈത്തൊഴിലുകളും. ശ്രദ്ധിക്ക, കൃഷി ചെയ്യുന്നതിന്, ധാന്യങ്ങളും മറ്റും കൃഷി ചെയ്യുന്നതിന് ഭരണാധികാരികൾക്ക് ഭൂമിക്കരവും ഭൂമി നികുതിയും അതേപോലെ കന്നുകാലികളെ മേയ്ക്കുന്നതിന് മേച്ചൽക്കരവും നൽകിയിരുന്നു. ഇതുപോലെ മേച്ചൽ നികുതിയും നൽകിയിരുന്നു. ഇതുപോലെ കച്ചവടം ചെയ്യുന്നതിന് അതിൽ നിന്നും ഒരു പങ്ക് എന്താണ് നികുതിയായിട്ട് കൊടുത്തിരുന്നു. ഇതേപോലെ തന്നെയാണ് സദ്യ മൊത്തം വരുമാനത്തിന്റെ ആറിലൊരു ഭാഗം രാജ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു. മധ്യകാല ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട തൊഴില് കൃഷിയായിരുന്നു. പ്രധാനമായും കൃഷി ചെയ്തിരുന്നത് പരുത്തി, അതേപോലെ ധാന്യങ്ങള്, പയറുവർഗങ്ങള്, നീലം, കരിമ്പ് തുടങ്ങിയവയായിരുന്നു ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട കാർഷിക വിളകൾ. കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട കാർഷിക വിളകൾ
In this period, there was plenty of cultivable land that was kept uncultivated. Those who first cultivated in such land, they get the ownership of that land. The hard-working farmers tried to get the ownership of such lands. Then the rulers also helped the farmers for the progress of agriculture. They given better irrigation facilities and granted tax relaxation. They supplied good seeds, etc. Then, during the medieval period, the officers were given land as wages. Land as wages. This system was known as Ikta during the Sultanate period and Jagirdari during the Mughal period. So this system was known as Ikta during the Sultanate period and Jagirdari during the Mughal period. Sadhikya, ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ധാരാളം ഭൂമി, കൃഷിയോഗ്യമായ ധാരാളം ഭൂമി, എന്നാൽ അതിൽ കൃഷി ചെയ്യാതെ കിടന്നിരുന്നു. കൃഷിയോഗ്യമായ ഭൂമിയാണ് കൃഷി ചെയ്യാതെ കിടന്നിരുന്നത്. ഇത്തരത്തിലുള്ള ഭൂമിയിൽ ആദ്യമായിട്ട് കൃഷി ചെയ്യുന്ന ആളുകൾക്ക് ആ പ്രദേശത്തിന്റെ ഉടമസ്ഥാവകാശം ലഭിച്ചു. ഇത്തരത്തിൽ കൂടുതൽ ഭൂമി സമ്പാദിക്കാൻ വേണ്ടിയിട്ട് വളരെ കഠിനാധ്വാനശീലരായ കർഷകർ ശ്രമിച്ചിരുന്നു. മാത്രമല്ല, ഉദ്യോഗസ്ഥന്മാർ ഇത്തരത്തിലുള്ള കർഷകരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ധാരാളം പദ്ധതികൾ കൊണ്ടുവന്നിരുന്നു. അതിൽ പ്രധാനമായിട്ട് എന്താണ്, നികുതി ഇളവുകൾ, അവർക്ക് എന്താണ് നികുതി ഇളവുകൾ അനുവദിച്ചു കൊടുത്തു. അതേപോലെ നല്ല ഇനം കാർഷിക വിള വിത്തുകൾ, നല്ല വിത്തുകൾ അവർക്ക് എത്തിച്ചു കൊടുത്തു. അതോടൊപ്പം തന്നെ എന്താണ്, കൃഷിയിടത്തിലേക്ക് ജലസേചന സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു. ജലസേചന സൗകര്യങ്ങൾ, ഇതൊക്കെ എന്താണ് കർഷകരെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അന്നത്തെ ഭരണാധികാരികൾ ചെയ്തു കൊടുത്തതായിരുന്നു. ഇതേ സമയത്ത് എന്താണ്, ഉദ്യോഗസ്ഥന്മാർക്ക് വേതനമായി ഭൂമി പതിച്ചു കൊടുത്തു. ഈ കാലഘട്ടത്തിൽ എന്താണ്, ഉദ്യോഗസ്ഥന്മാർക്ക് വേതനമായിട്ട്, അവരുടെ ശമ്പളമായിട്ട് എന്താണ് ഭൂമി പതിച്ചു കൊടുത്തിരുന്നു. ഈ സമ്പ്രദായത്തെ സൽത്താനത്ത് കാലഘട്ടത്തിൽ ഇതിനെ ഇഖ്ദ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സൽത്താനത്ത് കാലഘട്ടത്തിൽ ഇതിനെ ഇഖ്ദ എന്നും അതേപോലെ മുഗൾ ഭരണ കാലഘട്ടത്തിൽ ഇതിനെ ജാഗിർദാരി സമ്പ്രദായം എന്നാണ് അറിയപ്പെടുന്നത്. ശ്രദ്ധിക്കാം, ഉദ്യോഗസ്ഥന്മാർക്ക് ഭൂമി പതിച്ചു കൊടുക്കണം, വരുമാനത്തിന് പകരം കൂലി കൊടുക്കുന്നത് ഭൂമിയായിരുന്നു. ഈ സിസ്റ്റത്തിന് എന്താണ് ഇഖ്ദ എന്നും അതേപോലെ ജാഗിർദാരി എന്നും അറിയപ്പെടുന്നു. ഇതോടെ ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ വീഡിയോ നന്നായിട്ട് കാണുക, അതോടൊപ്പം നിങ്ങൾ എന്താണ് പ്രവർത്തനം ചെയ്യുക. ഓക്കെ.